അമിത് ഷാ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ രാഷ്ട്രീയ ചാണക്യൻ തനിക്ക് നേരെ ഉയർന്ന ഓരോ വിരലുകളും അറുത്തുമാറ്റി തൻ്റെ പാത വെടുപ്പാക്കിയ നേതാവ് ലക്ഷ്യം അതിനപ്പുറം അമിത് മറ്റൊന്നുമില്ല അമിത്ഷായോട് കളിച്ചവരൊക്കെ കളി പഠിച്ചിട്ടുണ്ട് അല്ല പഠിപ്പിച്ചിട്ടുണ്ട് ആ കളിയാണ് ഇന്ന് മഹാരാഷ്ട്രയിലും കണ്ടത് ഇന്നലെ അർദ്ധരാത്രി വരെ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചിരുന്ന ഉദ്ധവ് താക്കറെയെ ഒരു രാവിരുട്ടി വെളുത്തപ്പോൾ അമിത്ഷായുടെ ചാണക്യബുദ്ധിയിൽ നിലത്തിറക്കി പകരം ഫട്നാവിസ് ആ പദം അലങ്കരിക്കുന്നു ഇതാണ് ഷാ എന്നാൽ ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അമിത് ഷാ ഒരുക്കിയത് മറുതന്ത്രമെന്നാണ് വ്യക്തമാകുന്നത് ഉദ്ധവിനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ അമിത് നടത്തിയ ചടുലമായ നീക്കങ്ങൾ അതീവ രഹസ്യമായിരുന്നു ഫട്നാവിസ് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചത് പോലും ആരും അറിഞ്ഞില്ല മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കൾ പോലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് എല്ലാം മനസ്സിലാക്കിയത് അത്രത്തോളം നാടകീയമായിരുന്നു മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമായി നടന്നത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രപതി ഭരണം പിൻവലിച്ചത് പോലും ആരും അറിഞ്ഞില്ല തന്നെ കളിയാക്കിയ ഉദ്ധവിന് ഷാ കൊടുത്ത എട്ടിന്റെ പണി അക്കമിട്ട് പറഞ്ഞാൽ അങ്ങ് ചിദംബരം മുതൽ ഇന്ന് ഉദ്ധവ് താക്കറെ വരെ ഷായുടെ പണി കിട്ടിയവരാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ശക്തനായ നേതാവായിരുന്ന പി ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ ആഭ്യന്തര മന്ത്രിയായിരുന്ന അമിത് ഷായെ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ജയിലിലടച്ചതിന്റെ കഥയാണ് ഉയർന്നു വന്നത് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത് അറസ്റ്റിലാവുമ്പോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ചിദംബരത്തിന്റെ കൈകളിലായിരുന്നു ഇന്ന് ചിദംബരം അറസ്റ്റിലായപ്പോൾ ആഭ്യന്തരം അമിത്ഷായുടെ കയ്യിലും മൂന്ന് മാസം ജയിലിൽ കിടന്നതിന് അമിത് കൊടുത്ത പണി ഇനിയുമുണ്ട് കഥ ഡി കെ ശിവകുമാർ അമിത്ഷായുടെ ചാണക്യ തന്ത്രത്തെ ചെറുക്കാൻ ശ്രമിച്ച കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജർ എന്നാൽ അമിത്ഷായെ തൊട്ടുകളിക്കാൻ ഡി കെ വളർന്നിട്ടില്ല ചിദംബരത്തെ കുടുക്കിയത് സി ബി ഐ ആയിരുന്നുവെങ്കിൽ ഡി കെക്ക് വിനയായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങൾ പൊളിച്ചെടുക്കി കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിന് കർണാടകയിൽ അധികാരത്തിലേറാൻ വഴിതെളിച്ചതാ ഡി കെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ഡി കെ ശിവകുമാറിന്റെ തന്ത്രങ്ങളാണ് മുൻ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായ ഡി കെ ശിവകുമാറിന്റെ ചടുല നീക്കങ്ങളാണ് അമിത് ഷായുടെ തുറുപ്പു ചീട്ടുകളെ ഇല്ലാതാക്കിയത് എന്നാൽ അതിനുള്ള മധുര പ്രതികാരമായിരുന്നു ഷാ ഡി കെക്ക് നൽകിയത് എന്തിനേറെ പറയുന്നു ആരും തൊടാൻ പഠിച്ച കാശ്മീരിൽ പോലും ഷാ സധൈര്യം കൈവച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പൂ പോലെ എടുത്തുമാറ്റി കോൺഗ്രസ് നേതാക്കളായ ഗാന്ധി കുടുംബത്തിന്റെ എല്ലാം എസ് പി ജി സുരക്ഷ വെട്ടിക്കുറച്ചു പൂർണ്ണ സുരക്ഷയിൽ കറങ്ങിയിരുന്ന രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് സാധാരണക്കാരായി മാറി വസതിക്ക് പോലും സുരക്ഷയില്ല സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കുള്ള എസ് പി ജി സുരക്ഷ കേന്ദ്രം എടുത്തു കളയുകയായിരുന്നു മൂന്ന് പേർക്കും സിആർ പി എഫ് സൈനികരുടെ നേതൃത്വത്തിലുള്ള സെഡ് പ്ലസ് സുരക്ഷയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയത് ഇതാണ് ചാണക്യതന്ത്രം പാർട്ടി അധ്യക്ഷനായ അമിത് ഷായേക്കാൾ ഭയക്കേണ്ടത് ഈ ആഭ്യന്തര മന്ത്രിയെയാണ് ഷാ കളം നിറഞ്ഞാൽ ശത്രുക്കൾ പോലും ഓടി ഒളിക്കും തീർന്നിട്ടില്ല ഇനിയും മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടാണ് അമിത്ഷായുടെ തന്ത്രങ്ങൾ